വേണ്ടി ഒന്നല്ലെങ്കിൽ മെഴുകുതിരിയാവണം അല്ലെങ്കിൽ കണ്ണാടിയാകണം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ജനിച്ച പ്രശസ്ത ബംഗാളി എഴുത്തുകാരിയും കവയത്രിയും നോവലിസ്റ്റുമായ ആശാ പൂർണ ദേവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ജ്ഞാനപീഠവും പത്മശ്രീയും അടക്കമുള്ള അവാർഡുകൾ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ജീലിച്ച ബഹുമതികളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പും ലഭിച്ച ഈ പ്രശസ്ത സാഹിത്യകാരിയായിട്ടുള്ള ആശാ പൂർണ്ണദേവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സാഹിത്യലോകത്തോട് വിട പറഞ്ഞു ആശാ പൂർണ്ണ മാച്ച് ബോക്സ് അഥവാ തീപ്പെട്ടി എന്ന പ്ലസ് ടു ഇംഗ്ലീഷിലെ മൂന്നാമത്തെ പാഠം ഇതൊരു ചെറുകഥയാണ് ഈ ചെറുകഥയിൽ സ്ത്രീകളെ തീപ്പെട്ടിയോടാണ് ഉപമിക്കുന്നത് വീട്ടിലെ അടുക്കളയിലെ അടുക്കളയിലും കലവറയിലും കിടപ്പുമുറിയിലും മറ്റിടങ്ങളിലും വളരെ സാധുക്കളും നിർദ്ദോഷികളും ആയിരിക്കുന്ന തീപ്പെട്ടിയിൽ നൂറുകണക്കിന് ലങ്കകളെ ദഹിപ്പിക്കാനുള്ള വെടിമരുന്നുണ്ട് സ്ത്രീകളും അങ്ങനെ തന്നെയാണ് ഒരു കഥയിലൂടെ ഉദാഹരണ സഹിതം സമർത്ഥിക്കുകയാണ് കഥാകാരി ഇവിടെ മുന്നിലുള്ള മൂന്ന് നില വീട്ടിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഞായറാഴ്ച രാവിലെയാണ് സമയം അലയ്ക്കാരൻ അലക്കാനുള്ള വസ്ത്രങ്ങൾ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു ഇരുപത്തിയാറ് അടങ്ങുന്ന ആ വലിയ കൂട്ടുകുടുംബത്തിലെ ഇളയ മകൻ അജിത്തിൻ്റെ ഭാര്യ നൊമിത തൻ്റെ ഭർത്താവിൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലയ്ക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് കീശകൾ തപ്പി നോക്കുന്നതിനിടയ്ക്കാണ് കീറി ചുരുട്ടി മടക്കിയ രീതിയിൽ ഒരു കത്ത് കാണുന്നത് അവളത് നിവർത്തി നോക്കി ഡേറ്റ് ശ്രദ്ധിച്ചു നോക്കുന്നു മൂന്ന് ദിവസം മുമ്പെങ്കിലും അജിത്തിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ടെന്ന് പോസ്റ്റൽ മാർക്കിലെ ഡേറ്റ് സൂചിപ്പിക്കുന്നു നൊമിത രോഷാകുലയായി വസ്ത്രങ്ങൾ താഴെയിട്ട് ബെഡിൽ കത്ത് വായിക്കാനിരിക്കുന്നു അജിത്ത് ആ കത്ത് തുറന്ന് വായിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ശേഷം അയാൾ ചുരുട്ടി മടക്കി പോക്കറ്റിലിട്ടു എന്നാൽ നൊമിതയോട് കത്തിനെ പറ്റി സൂചിപ്പിക്കുക പോലും ഉണ്ടായില്ല ഇത് ആദ്യമായി സംഭവിക്കുന്ന തെറ്റൊന്നുമല്ല കൊടുക്കാൻ മറന്നുപോയതുമല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള മനഃപൂർവ്വമുള്ള പ്രവൃത്തിയാണ് അജിത്തിൻ്റെ സ്വഭാവം അത്തരത്തിലുള്ളതാണ് ആ കൂട്ടുകുടുംബത്തിലെ അൻപത്തിരണ്ട് കൈകൾക്കിടയിലൂടെ നുഴഞ്ഞു കയറി തൻ്റെ ഭാര്യയ്ക്ക് വരുന്ന കത്തുകൾ രഹസ്യമായി വായിക്കാൻ ലെക്ചർ ബോക്സിൻ്റെ താക്കോൽ കൈവശപ്പെടുത്തിയിരുന്നു അയാൾ അങ്ങനെ ചെയ്യുകയും പലപ്പോഴും കത്തുകൾ ഞൊമിരയ്ക്ക് കൈമാറാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് നൊമിത വിശ്വസിക്കുന്നത് പക്ഷേ ഇന്നേവരെ അജിത്തിന് സംശയാസ്പദമായ തരത്തിലുള്ള കത്തുകളൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നാലും തന്റെ ഈ ചീത്ത സ്വഭാവം മാറ്റാൻ അദ്ദേഹം പോകുന്നുമില്ല നൊമിത അജിത്തിനെ തന്റെ കത്തുകൾ വായിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പല വഴികളും തേടി അവർ ദേഷ്യപ്പെട്ടു പരിഭവം പ്രകടിപ്പിച്ചു നാണം കെടുത്താൻ ശ്രമിച്ചു കുത്തുവാക്കുകൾ പറഞ്ഞു എന്നാൽ ഒന്നും തന്നെ യേശിയില്ല എല്ലാം വെറുതെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം തള്ളിക്കളഞ്ഞു ചില സമയത്ത് അവളെ വഴക്ക് പറഞ്ഞു നമിത എഴുത്ത് വായിച്ചു നോക്കി അത് അവളുടെ അമ്മയിൽ നിന്നാണ് പതിവ് പോലെ അവർ പല ആവശ്യങ്ങളും കാണിച്ച് സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള എഴുത്താണിത് ഇത്തവണ വീടിൻ്റെ മേൽക്കൂര പൊട്ടിയിട്ടുണ്ടെന്നും മഴവെള്ളം അകത്തേക്ക് വീഴുന്നു എന്നും ഉടൻ അറ്റകുറ്റപ്പണി ചെയ്തിട്ടില്ലെങ്കിൽ മേൽക്കൂര അടർന്നു വീണ് ജീവഭായം സംഭവിക്കാമെന്നുമാണ് കത്തിലെഴുതിയിട്ടുള്ളത് രാജ്ഞിയായ മകളും വിശാല മനസ്കനും വിശാല ഹൃദയവുമുള്ള മരുമകനും ഉള്ളിടത്തോളം അവർക്ക് മരണത്തെ ഭയമില്ല നമിതയുടെ അമ്മ ആൺകുട്ടികളില്ലാത്ത ഒരു വിധവയാണ് എന്നാലും നൊമിതയുടെ സൗന്ദര്യം കാരണം അവളെ ഒരു ധനിക കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ചയക്കാൻ സാധിച്ചതിൽ ആ വയസ്സായ സ്ത്രീ അവസരം കിട്ടുമ്പോഴൊക്കെ പൊങ്ങച്ചം പറഞ്ഞു കൊണ്ടിരിക്കും അവർ മകളോട് സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും നൊമിതയുടെ അമ്മയുടെ കത്ത് കണ്ടാൽ ഉടൻ അജിത്ത് അത് വായിച്ചു നോക്കേണ്ടതില്ലെന്നും പണം അഭ്യർത്ഥിച്ചുള്ള കത്തായിരിക്കുമെന്നതിനാൽ മണി ഓർഡർ ഫോം പൂരിപ്പിച്ച് പണം അയക്കാം എന്നും പറയും നൊമിതയ്ക്ക് ലജ്ജ വന്നിരുന്നു ഇത് കേൾക്കുമ്പോൾ ദേഷ്യവും സങ്കടവും കാരണം അവൾ എല്ലാവർക്കും കാണാനും വായിക്കാനും കഴിയുന്ന പോസ്റ്റ് കാടിൽ എഴുതരുതെന്ന് അവൾ അമ്മയ്ക്ക് കത്തെഴുതി അതുപ്രകാരം ഇത്തവണ എൻവലപ്പിലാണ് കത്തെഴുതിയിരിക്കുന്നത് അതേസമയം അവർ സാധിക്കുമ്പോഴെല്ലാം അവൾ തന്റെ അമ്മയ്ക്ക് കുറച്ച് പണം ആരും അറിയാതെ അയക്കാറുണ്ടായിരുന്നു ഇത്തവണ നമിതക്ക് അമ്മയോട് ദേഷ്യം വരികയും തന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കാൻ അനുവദിക്കാതെ സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള കത്തെഴുതുന്നതിൽ പരിഭവം തോന്നി ഇനി മുതൽ അമ്മയ്ക്ക് ഒരു സഹായവും നൽകില്ല എന്ന് പറഞ്ഞ് ഒരു കത്തെഴുതാൻ തീരുമാനിക്കുന്നു ഈ സമയം അജിത് ഞായറാഴ്ചകളിലെ വിസ്തരിച്ചുള്ള കുളി കഴിഞ്ഞ് റൂമിലേക്ക് പ്രവേശിക്കുന്നു നമിത ദേശത്തോടെ കത്തിനെക്കുറിച്ചും അത് വന്ന ഡേറ്റിനെക്കുറിച്ചും ചോദിക്കുന്നു അജിത്തിന് തനിക്ക് അമളി പറ്റിയെന്ന് മനസ്സിലാക്കുന്നു കത്ത് വായിച്ചപ്പോൾ ഇത്തവണ ഒരു വലിയ സംഖ്യ കൊടുക്കേണ്ടി വരുമെന്നും അതിനാൽ കത്ത് അവളെ കാണിക്കാതെ കീറി പുറത്ത് എവിടെയെങ്കിലും ഉപേക്ഷിക്കാമെന്നും വിചാരിച്ചാണ് ചുരുട്ടി മടക്കി പോക്കറ്റിലിട്ടത് അത് മണ്ടത്തരമായി പോയെന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നി അയാൾ കത്തോ എന്ത് കത്ത് എന്ന് ആദ്യം ചോദിക്കുകയും ശേഷം ഓർത്തെടുക്കുന്ന പോലെ അമ്മയിൽ നിന്ന് കത്തുണ്ടായിരുന്നു എന്നും നിനക്ക് തരാൻ വിചാരിച്ചിരുന്നെങ്കിലും മറന്നു പോയതാണെന്നും അദ്ദേഹം പറയുന്നു ഇത് കേട്ട നമിത പാമ്പ് വിഷം ചീറ്റുന്ന പോൽ നുണയൻ എന്ന് വിളിച്ച് അദ്ദേഹത്തിനു നേരെ തിരിയുന്നു അവർക്കുള്ള കത്ത് എന്തിനയാൾ വായിച്ചെന്ന് അവൾക്കറിയണം ഒരായിരം പ്രാവശ്യം കത്ത് വായിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന ചോദ്യത്തിന് അജിത്ത് ചിരിച്ചുകൊണ്ട് വിഷയം മാറ്റാൻ ശ്രമിക്കുകയും തന്റെ ഭാര്യയുടെ കത്ത് തുറക്കാനും വായിക്കാനുമുള്ള അധികാരം അയാൾക്കുണ്ടെന്നും ആരും അവൾക്ക് രഹസ്യമായി പ്രേമലേഖനം എഴുതുന്നില്ലെന്ന് ഉറപ്പുവരുത്താനാണ് അങ്ങനെ താൻ ചെയ്യുന്നതെന്നും അയാൾ പറയുന്നു നിർത്തു എന്ത് വൃത്തികെട്ട വഷളനായ മനുഷ്യനാണ് നിങ്ങൾ എന്ന് നൊമിത ആക്രോശിച്ചപ്പോൾ അഷ് അജിത്തിന് തൻ്റെ കൃത്രിമമായിട്ടുള്ള ചിരി തുടരാൻ കഴിഞ്ഞില്ല അയാൾ അവളെയും അമ്മയെയും അധിക്ഷേപിക്കാൻ തുടങ്ങി തന്റെ മരുമകനോട് പണം യാചിക്കുന്ന അവൾ കുലീനരാണെന്ന് വിചാരിക്കുന്നു ചാണകം വാരുന്ന ഒരാളുടെ മകൾ രാജ്ഞിയാണെന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് അതിനൊക്കെ സാധിക്കുന്നു എന്ന് അജിത്ത് ചോദിക്കുന്നു നൊമിത അയാളോട് അല്പം ഉച്ചത്തിൽ മിണ്ടാതിരിക്കാൻ പറയുന്നു ഭാഗ്യവശാൽ അവരുടെ റൂം മൂന്നാം നിലയിലായിപ്പോയി അല്ലാത്ത പക്ഷം എല്ലാവരും കേൾക്കുകയും ഓടിക്കൂടുകയും ചെയ്തിരുന്നേനെ താൻ മിണ്ടാതിരിക്കില്ലെന്നും നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും അജിത്ത് ചോദിക്കുന്നു മറുപടിയായി നമിത തനിക്ക് ചിലതെല്ലാം ചെയ്യാൻ കഴിയുമെന്നും പറഞ്ഞുകൊണ്ട് തൊട്ടരികിലെ മേശപ്പുറത്തിരിക്കുന്ന തീപ്പെട്ടിയെടുത്ത് അവൾ തന്റെ സാരിത്തുമ്പിന് തീ കൊളുത്തുന്നു അടുത്ത നിമിഷം തന്നെ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് അജിത്ത് തൻ്റെ കൈക്കൊണ്ട് തീ കെടുത്തുകയും ചെയ്യുന്നു അയാൾ ഇത്തവണ ശരിക്കും പേടിക്കുന്നു അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദേഷ്യം കൊണ്ട് അവളുടെ മുഖം തീ പോലെ ആളിക്കത്തുന്നതായി അയാൾക്ക് തോന്നി സാരിയിലെ തീ കൈക്കൊണ്ട് വേഗം കെടുത്തിയതുപോലെ മുഖത്തെ തീ കൈക്കൊണ്ട് കെടുത്താൻ കഴിയില്ലെന്നും വെള്ളമൊഴിച്ച് അഥവാ അവളെ ആശ്വസിപ്പിച്ച് സാവധാനം കെടുത്താമെന്നും അയാൾ കരുതുകയും അതുപ്രകാരം ദേ അവളോട് ആശ്വാസവാക്കുന്നോണം ദേഷ്യം വരുമ്പോൾ നിന്റെ സാമാന്യ ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നെന്നും ഇത്രയ്ക്ക് ദേഷ്യം ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും അയാൾ അത്ഭുതപ്പെടുന്നു നമിത ചില കാര്യങ്ങൾ അജിത്തിനോട് പറയാൻ തുടങ്ങിയപ്പോഴേക്കും അനന്തരവളായിട്ടുള്ള റിനി മുറി മുറിയിലോട്ട് കടന്നു വരുന്നു അവൾ എത്ര നേരം അലക്കുകാരൻ പുറത്ത് കാത്തിരിക്കണമെന്നും തുണിയൊന്നും കൊടുക്കാനില്ലെങ്കിൽ അദ്ദേഹത്തോട് വിവരം പറയണമെന്നും പറയുന്നു ഒരു നിമിഷത്തേക്ക് നമിത നിശബ്ദയാവുന്നു പിന്നീട് മുഷിഞ്ഞ തുണികൾ എടുക്കുകയും അവ തരം തിരിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു അവൾ റിനിയോട് അലക്കുകാരനോട് കാത്തു നിൽക്കാൻ ആവശ്യപ്പെടുന്നു നമിതയ്ക്ക് അവളുടെ മനസ്സിലുള്ളത് പറയുന്ന സ്വഭാവമാണുള്ളത് അതുകൊണ്ട് തന്നെ ആരും അവളെ നേരിട്ട് കളിയാക്കാറില്ല പക്ഷേ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് അവളെ കളിയാക്കിയിരുന്നു പ്രഭാത ജോലികൾ ചെയ്ത് ക്ഷീണിച്ച രണ്ടാമത്തെ ചേട്ടന്റെ ഭാര്യ നൊമിതയെ കണ്ടപ്പോൾ പരിഹാസ പരിഹാസരൂപേണെ തനിക്കിപ്പോഴെങ്കിലും താഴ്വിട്ട് വരാൻ തോന്നിയല്ലോ എന്നും വീട്ടിൽ ജോലികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിസാര കാര്യങ്ങൾ പറഞ്ഞ് അജിത്തിനടുത്തേക്ക് പോയി റൂമിലിരുന്ന് സുഖിക്കുന്നതിന് അവർ കുറ്റം പറയുകയും ചെയ്തു അവരുടെ ശൃംഖാര വർത്തമാനങ്ങൾ ഒരിക്കലും തീരില്ലേ എന്നും അവർ ചോദിച്ചു നോമിത ചുറ്റും നോക്കിയപ്പോൾ രാവിലത്തെ ജോലികളിൽ വ്യാപൃതരായ കുറെ കുടുംബാംഗങ്ങളെ അവർ കാണുന്നു അവൾ അവരെ മനുഷ്യക്കാടുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് സംസാരിക്കുമ്പോൾ ശബ്ദമിടറാതിരിക്കണം എന്നവർ ആഗ്രഹിച്ചു ചിരിച്ചുകൊണ്ട് അവൾ ചേട്ടന്റെ ഭാര്യയോട് അവിടെ ശൃംഖാര വർത്തമാനങ്ങൾ മാത്രമല്ല നടക്കുന്നതെന്നും വഴക്ക് പറച്ചിലുമുണ്ടെന്നും സംശയമുണ്ടെങ്കിൽ റൂമിനരികിൽ വന്ന് ഒളിഞ്ഞിരുന്ന് കേൾക്കാനും ആവശ്യപ്പെടുന്നു അതിനു മറുപടിയായി അവർ സ്നേഹ വർത്തമാനങ്ങളെല്ലാം നടക്കുന്നത് എന്ന് അഭിനയിക്കേണ്ടതില്ലെന്നും ഒളിഞ്ഞു നോക്കാതെ തന്നെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങളെല്ലാവരും വിഡ്ഢികളല്ലെന്നും പറയുന്നു ഇതേസമയം നൊമിത ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കുസൃതി വർത്തമാനം പറയാൻ നല്ല താല്പര്യമാണെന്ന് പറയുന്നു ഈ സംസാരത്തിനിടയ്ക്ക് മൂത്തചേട്ടൻ്റെ ഭാര്യ വരികയും ഇവിടെ വർത്തമാനം പറഞ്ഞ് സമയം കളയുകയാണോ പച്ചക്കറി അരിഞ്ഞു അരിഞ്ഞുകഴിഞ്ഞോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് നമിതയുടെ സാലിത്തുമ്പ് കത്തിയത് ശ്രദ്ധയിൽപ്പെട്ട അവർ അതിനെപ്പറ്റി ആരായുന്നു നമിത ഒരു നിമിഷത്തേക്ക് സ്തബ്ധയായിപ്പോയി പിന്നീട് അവർ പറയുന്നു നിങ്ങൾ എപ്പോഴും എന്നെ താക്കീത് ചെയ്യാറുള്ള ഞാൻ അത്ര ഗൗരവത്തിലെടുക്കാത്ത ആ കാര്യം സംഭവിച്ചു അതായത് അടുപ്പിൽ നിന്നും ചൂടുള്ള കലം സാലിത്തലപ്പ് കൊണ്ട് എടുത്തു മാറ്റിയപ്പോൾ കത്തിയതാണെന്ന് അവർ പറഞ്ഞു എന്നിട്ട് നമിത അടുക്കള ജോലിയിൽ വ്യാപൃതയായി ഉരുളക്കിഴങ്ങ് തൊലികളയാനായി തുടങ്ങി ഈ സമയം തൻ്റെ അമ്മയ്ക്ക് എങ്ങനെ രഹസ്യമായി പണമയക്കാം എന്നവർ ചിന്തിക്കുകയും ഒരു സഹായവും തനിക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് അമ്മക്കെഴുതാൻ അവർക്ക് കഴിയില്ല കാരണം ആ ഗ്രാമത്തിലെ എല്ലാവരും വിചാരിക്കുന്നത് നമിത ഒരു രാജ്ഞിയാണെന്നാണ് അജിത്ത് ഒരു വിശാല ഹൃദയനുമാണ് എന്നാണ് ഇതെല്ലാം കൊണ്ടാണ് ഞാൻ സ്ത്രീകളെ തീപ്പെട്ടികളോട് ഉപമിക്കുന്നത് എന്തും കത്തിച്ചു കളയാനുള്ള മരുന്ന് അവളുടെ കൈവശമുണ്ടെങ്കിലും ആണുങ്ങളുടെ ഉയർന്ന മനസ്സിനെയും അവരുടെ വിശാല ഹൃദയത്തെയും പുറത്തു കാട്ടുന്ന മുഖമൂടികളെയും കത്തിച്ചു കളയാനുള്ള തീപ്പൊരി അവൾ പുറത്തെടുക്കാറില്ല അവൾ പുരുഷന്മാരുടെ നിറമുള്ള പുറന്തോടിനെ കത്തിക്കാറില്ല ആണുങ്ങൾക്ക് നല്ല പോലെ ഇത് അറിയാവുന്നതാണ് അതുകൊണ്ടാണ് സ്ത്രീകളെ അടുക്കളയിലും കലവറയിലും കിടപ്പുമുറിയിലും അവിടെ ഇവിടെയും തീപ്പെട്ടി ഉപയോഗിക്കുന്ന പോലെ അശ്രദ്ധമായി ഇട്ടിരിക്കുന്നത് ഒരു പേടിയും കൂടാതെ അവർ അവയെ അവരുടെ പോക്കറ്റിലും ഇടുന്നു ആശപൂർണദേവിയുടെ മാച്ച് ബോക്സ് അഥവാ തീപ്പെട്ടി എന്ന ഈ ഒരു ചെറുകഥ ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റിയത് പ്രസഞ്ജിത്ത് ഗുപ്തയാണ് ഇതോടുകൂടി